സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 5 മാസത്തും കുടിശ്ശിക ഉടൻ തന്നെ തീർപ്പാക്കണമെന്ന വിഷയമാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് PC വിശ്വനാഥാണ്. ഈ പ്രയോറിറ്റി അല്ല സർക്കാരിനുള്ളത് എന്നും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും കേരളീയം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുമുള്ള അവകാശവാദങ്ങളാണ് സർക്കാരിന് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. അതിനുശേഷം പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു. ഇപ്പോൾ MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് പ്രതിപക്ഷത്തിന്റെ തുടർനീക്കം? ആ വേണു, പ്രധാനമായും സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. PC വിഷ്ണുനാഥ് MLA കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലാണ് സർക്കാരിനെതിരെ പ്രധാനമായും വലിയ വിമർശനങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഈ പ്രതിസന്ധിക്കെല്ലാം തന്നെ കാരണം സർക്കാരിന്റെ ധൂർത്ത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപിച്ചത്. അടിയന്തര പ്രമേയം നോട്ടീസ് കൊണ്ടുവന്ന PC വിഷ്ണുനാഥ് MLA തന്നെ ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സർക്കാരിന്റെ ധൂർത്ത്, കേരളീയം, നവകേരളം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു പ്രതിപക്ഷം സഭയിൽ. ഇക്കാര്യത്തിൽ ഒരു സർക്കാരിന്റെ നിലപാടിനെ ഇപ്പോൾ എങ്ങനെ കാണുന്നു? സർക്കാർ ഇന്ന് ദയനീയമായി അവര് തുറന്നു കാട്ടപ്പെട്ടു. കാരണം 5 മാസമായി കേരളത്തിലെ സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അവര് 2 രൂപ വെച്ച് സെസ് പിരിച്ചതാണ്. എന്നിട്ടും അവര് 5 മാസം കുടിശ്ശികയാണ്. അതിന് പറഞ്ഞുകൊണ്ടിരുന്ന ന്യായം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്നാണ്. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ചോദിച്ചു, ആ 18 മാസം കുടിശ്ശികയായതിന്റെ രേഖ മേശപ്പുറത്ത് വെക്കാമോ? അല്ല എന്നതിന്റെ മുഴുവൻ രേഖകളും ഞാൻ മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടി, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ശരിക്കും ഈ വ്യവസായ നമ്മുടെ ധനകാര്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്, സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ ഇപ്പോ ആത്മഹത്യ ചെയ്ത ആളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ നിലയിലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇന്ന് തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ 50 ലക്ഷം ജനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മുടങ്ങിയ സാമൂഹ്യ പെൻഷൻ കൊടുക്കുക. അവർക്ക് മരുന്നു വാങ്ങാൻ പണമില്ല, നിത്യചെലവിന് പണമില്ല. അതിനകത്ത് അങ്ങേയറ്റം നിഷേധാത്മകമായ സമയം. ഞാൻ ചോദിച്ചത് എന്താ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴിക്ക് 372,000 രൂപ കൊടുക്കുന്ന ഈ സർക്കാരിന് ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ലേ? അതാണ് ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും എങ്ങനെയായിരിക്കും? വരും ദിവസങ്ങളിലും ഈ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിച്ചുകൊണ്ട് അവരെ ജനങ്ങൾക്ക് മുമ്പിൽ ചോദ്യം പറയാൻ ബാധ്യസ്ഥരാക്കുന്ന ശക്തമായ നടപടികൾ നിയമസഭയ്ക്കുള്ളിലുണ്ടാകും. വേണു, MLA സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ തുടരാനാണ് തീരുമാനം. പ്രധാനമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലടക്കം സംസാരിച്ചത്. കാരണം ഈ പല കാര്യങ്ങളും സർക്കാർ അല്ലെങ്കിൽ മന്ത്രി, ധനമന്ത്രി അടക്കം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തോളം ക്ഷേമ പെൻഷൻ മുടങ്ങി എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഇത് നിയമസഭയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. 3 മാസത്തെ പെൻഷൻ മാത്രമാണ് മുടങ്ങിയിരുന്നത്. അതും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അന്നത്തെ സർക്കാർ ആ പണം അനുവദിച്ചതാണ് എന്നതാണ് പ്രധാനമായും നേരത്തെയും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ കാര്യം. ഇക്കാര്യത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അവകാശ ലംഘന നോട്ടീസ് അടക്കം മന്ത്രിക്കെതിരെ നൽകുന്ന കാര്യം ആലോചിക്കുമെന്നതാണ് പ്രധാനമായും PC വിഷ്ണുനാഥ് MLA പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരനെ സർക്കാർ ഒപ്പം മന്ത്രി അപമാനിച്ചു എന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കാരണം ആത്മഹത്യ ചെയ്തത് കടക്കെണി മൂലമല്ല, പെൻഷൻ ലഭിക്കാത്ത കൊണ്ടല്ല എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എന്തായാലും ഈ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വേണോ? ശരി, MG പ്രതീഷാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.